കോട്ടയം എരുമേലിയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് അപകടത്തിൽപ്പെട്ടു. കർണാടകയിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച വാഹനമാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ 4 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാഹനം ഉയർത്തി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഈ അപകടം നടന്ന എപ്പോഴാണ്, എങ്ങനെയാണ് അപകടം ഉണ്ടായത് പറയൂ. എസ് കെ എൻ, പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ശബരിമലയിലേക്ക് പോയ കർണാടക കോലാർ സ്വദേശികളായ അയ്യപ്പ ഭക്തരുടെ വാഹനം മറിയുന്നത്. ഈ എരുമേലി കണമലയ്ക്ക് സമീപമുള്ള അട്ടിവളവിലാണ് അപകടം ഉണ്ടാകുന്നത്. നിയന്ത്രണം തെറ്റിയതാണ്, ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് ലഭിക്കുന്നത്. ഡ്രൈവറടക്കം 17 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 9 പേർ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലുണ്ട്. 4 പേർ ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് നിസ്സാര പരിക്കുള്ള ആളുകളെ എരുമേലിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലും ായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനം നിയന്ത്രണം വിട്ട് മറു സൈഡിലുള്ള ഒരു മതിൽക്കെട്ടിലേക്ക് ഇടിക്കുകയായിരുന്നു. അങ്ങനെ അത് ഒരു തവണ വാഹനം പൂർണ്ണമായും കറങ്ങി മറിഞ്ഞു. അങ്ങനെയാണ് വലിയ ഗുരുതരമായുള്ള പരിക്ക് 4 പേർ കേൾക്കുന്നത്. പക്ഷേ അതീവ ഗുരുതരമായ പരിക്കോ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ ഇല്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നത്. പോലീസ്, എരുമേലി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. 43 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ ക്രൂ അടക്കം 43 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതേസമയം വാഹനം ഇപ്പോഴും റോഡിന് നടുവിൽ തന്നെ കിടക്കുകയാണ്, റോഡിന് കുറുകെ തന്നെ കിടക്കുകയാണ്. ഇതുവരെ ഉയർത്തി മാറ്റാനായിട്ടില്ല. അത് ഈ ഭിത്തിയോടും മറുവശത്തുള്ള ഈ റോഡിൻ്റെ ക്രാഷ് ബാരിയറും ഒക്കെ ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്താതെ ആ വാഹനം പൂർണ്ണമായി അവിടുന്ന് മാറ്റാനാവില്ല. അതുകൊണ്ട് ഈ ശബരിമലയിലേക്കുള്ള പ്രധാന പാതയിൽ ഇപ്പോഴും ഗതാഗത തടസ്സം തുടരുകയാണ്. മറ്റൊരു വഴിയാണ് അയ്യപ്പ ഭക്തരുടെ അടക്കം വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റത് ഇത്രയും ആളുകൾക്കാണ്. അതേസമയം വാഹനം ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എസ് കെ അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാഹനം എരുമേലിയിൽ അപകടത്തിൽപ്പെട്ടു. എന്തായാലും 43 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കർണാടകത്തിൽ നിന്ന് വന്ന ഭക്തജനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.